أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له

അപ്പൊ ആദ്യോ നമ്മളീ മത്തലപ്പറസ് എന്നൊക്കെ പറയും ഉറുദുവില് കാര്യ കിട്ടിനോട് തൊപ്പം നിൽക്കുക അങ്ങനെ ചെയ്യരുത് ഹക്കിന്റെ കൂടെ നിൽക്കുക സത്യത്തിന്റെ കൂടെ നിൽക്കുക എപ്പോഴും ഇത്രയും ലളിതമാണ് വിവാഹം നമ്മൾ പറയും ഇസ്ലാമിൽ വിവാഹം ലളിതാണ് ഇങ്ങനെ കാണിച്ചു എന്ന് പറൈലം ഐഷ് റതി അള്ളാഹു വിവാഹത്തെ വിവാഹത്തെക്കുറിച്ച് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം അഹമ്മദ് റതി അള്ളാഹു മുസ്നദിലും പറഞ്ഞിട്ടുണ്ട് അതിന്റെ ബാക്കി ഐഷബിറലി അള്ളാഹു എന്നെ പറയാൻ ഞങ്ങൾ അന്ന് മദീനത്തേക്ക് പോയി ചെറിയ പ്രായം പ്രായമാണ് ഐഷറി അള്ളാഹു ചാലനക്ക് ഞങ്ങൾ മദീനയിൽ ചെന്നു ഞങ്ങൾ താമസിക്കുന്നത് ബനുൽ ഹാരിസ് മദീനയിലെ ഗോത്രമാണ് ഔസ് ഹസറജ് ആ ഹസറജ് ഗോത്രത്തിലെ ഇബുൽ ഹസറജ് ബനുൽ ഹാരിസക്കാരുടെ കൂടെയാണ് ഞങ്ങളെന്ന് താമസിച്ചത് ഫു എനിക്കന്ന് പനി ബാധിച്ചു മദീനയിൽ ചെന്നാലൊക്കെ ചിലപ്പോൾ പനി ബാധിക്കാറുണ്ട് മദീനയിലേക്ക് നമ്മൾ പോകുമ്പോഴൊക്കെ മദീന ചെന്നാൽ ചിലപ്പോൾ ഒരു ഒരു പനി ബാധിക്കും കുഴപ്പമില്ല അത് പണ്ട് മുതലേ ഉള്ള ഒരു ഒരു മദീനയുടെ പ്രത്യേകത കൂടിയാണ് എനിക്ക് പനി ബാധിച്ചു മുടിയൊക്കെ ആകെ ചിന്നിപ്പറഞ്ഞ് നിൽക്കുകയാണ് ജുമൈമ കുറച്ച് മുടി ഇങ്ങനെ അവിടെ ഒരു ജുമ്മത്തായിട്ടൊരു കെട്ടു നിൽക്കുന്നുണ്ട് ബാക്കി മുടിയൊക്കെ അങ്ങ് പാറി പറഞ്ഞ് ആകെ പ്രശ്നമായിരിക്കുകയാണ് അങ്ങനെ ഇരിക്കും ഉമ്മ റുമാൻ എന്ന എൻ്റെ ഉമ്മ അബൂബ ക്രസുദ്ദീഖർ അലി അള്ളാഹുനുഹിവിൻ്റെ ഭാര്യ എൻ്റെ ഉമ്മ എൻ്റെ അടിത്തേക്ക് വന്നു ആ നേരത്തെ ഞാനാണെങ്കിലോ ഇമാം ബുഖാരി തങ്ങളുടെ അപ്പോ വമാണ്ദ്ധരിക്കുന്നത് ഞാൻ ഒരു സ്വിങ്ങിൽ ഊഞ്ഞാലിൽ ഇങ്ങനെ ആടുകയാണ് എൻ്റെ കൂടെ എൻ്റെ കുറെ ചങ്ങാതി പെൺകുട്ടികളെ കൂടെ ഉണ്ട് ഞങ്ങളൊക്കെ ഊഞ്ഞാലാടിങ്ങനെ കളിക്കുമ്പോ ഉമ്മ വന്നു എൻ്റെ അടുത്തേക്ക് എന്നെ ഉറക്കെ വിളിച്ചു ഞാൻ ചെന്നു ഉമ്മാൻ്റെ അടുത്തേക്ക് എനിക്കറിഞ്ഞില്ലേ മാ അതിരി മാ തുരി ഇതു മിന്നി എന്തിനാണ് ഇപ്പം ഉമ്മ എന്നെ വിളിച്ചതെന്ന് എനിക്കറിയില്ല ഞാൻ ഊഞ്ഞാലിങ്ങനെ ആടിക്കളിക്കുക പനി വന്നിട്ട് മുടിയൊക്കെ ആകെ ചിന്നിപ്പറഞ്ഞു നിൽക്കുകയാണ് കുറച്ചൊരു അവിടെ ബാക്കിയുണ്ട് ബാക്കി മുടിയൊക്കെ ആകെ പോയിട്ടുണ്ട് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഉമ്മ വന്ന് എന്നെ വിളിച്ചു ആരങ്ങനെ ആലോചിച്ചു നോക്കി എൻ്റെ കൈ പിടിച്ചു എന്നിട്ടാ വീടിൻ്റെ വാതിലിൻ്റെ വരെ കൊണ്ടുപോയി ഞാനപ്പോ ഇങ്ങനെ വിറച്ചു നിൽക്കുകയാണ് അപ്പോൾ ഉമ്മ കൈ പിടിച്ചപ്പോൾ ഒരു സമാധാനം തോന്നി കുറച്ച് വെള്ളം എടുത്തിട്ട് എൻ്റെ മുഖം ബിഹി എന്റെ മുഖങ്ങൾ തടവി തന്നു എൻ്റെ ഉമ്മ എൻ്റെ തലയിലും കുറച്ച് തന്നു എന്നിട്ട് എന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പുരയിലേക്ക് കൊണ്ടുപോയി അവിടെ നിൽക്കുമ്പോൾ മദീനക്കാരികളായ അൻസ്വാലികളായ പെണ്ണുങ്ങൾ ആ വീട്ടിലുണ്ട് പെണ്ണുങ്ങൾ പറഞ്ഞു അലൽ അലൽ വൽ വൽ പറന്നു പോകുന്ന നന്മയുടെ മേലെയും ആകട്ടെ പറക്കുന്ന നന്മ അങ്ങനെയാണ് നല്ല നന്മ ഉണ്ടാവട്ടെ ഹൈറും ഉണ്ടാകട്ടെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കല്യാണം പിൻ്റെ കല്യാണ പോയി നടക്കണത് ആഷിഖല പറയാൻ ഇവരിത് എനിക്ക് മനസ്സിലായി അങ്ങനെ എന്നെ ഈ പെണ്ണുങ്ങളുടെ അടുത്തേക്ക് ഏൽപ്പിച്ചു കൊടുത്തു എൻ്റെ ഉമ്മ ഇതൊക്കെ ചെയ്യുന്നത് ഉമ്മ റുമാൻ റലി അള്ളാമൻ ഒരു മുസ്ലിമായിട്ടുണ്ട് പിന്നീട് അങ്ങനെ പെണ്ണുങ്ങളെ എന്നെ എന്നൊന്ന് ഉഷാറാക്കി എൻ്റെ മുടിയൊക്കെ ഒന്ന് ശരിയാക്കി തന്നു വസല്ലമ തങ്ങളുടെ റൂമിലേക്ക് എന്നെ കൊണ്ടുപോയി അവിടെ നിന്ന് ഹബീബ്ലാഹു അലഹി വസല്ലം ഒരു കട്ടിലിൽ ഇരിക്കുന്നുണ്ട് ഇതിമാം അഹമ്മദ് തങ്ങളുടെ രൂപത്താണ് അവിടെ കുറേ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ പുരയിലുണ്ട് അങ്ങനെ എന്നെ അസൂലുല്ലാഹി തങ്ങളുടെ അരികത്തേക്ക് എന്നെ ഇരുത്തി തന്നു എൻ്റെ ഉമ്മ എന്നിട്ട് ഉമ്മ പറഞ്ഞു ഇതൊക്കെ നിന്റെ കുടുംബക്കാരാണ് മോളെ എന്ന് പറഞ്ഞു ഫീഹിം

മാ അലയ്യ ഒരു ഒട്ടകവും എന്റെ മേൽ അലയ്യ അറക്കപ്പെട്ടിട്ടില്ല ഒരാടും അന്ന് അർത്തിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോ കല്യാണത്തിന് ഫുഡ് വേണ്ടേ ഒരു പാത്രം കൊണ്ടുവന്നു അത് എപ്പോഴും അള്ളാഹു ഭക്ഷണം കൊണ്ടു കൊടുക്കുന്ന വീട്ടുകാരാണ് സാഹദബിൻ്റെ വീട്ടുകാർ അങ്ങനെ ഉണ്ടാവും പള്ളിയിലസ്താമാർക്ക് പുരക്കാര് ഇന്നും ഭക്ഷണം ഏൽപ്പിക്കുന്നവരുണ്ടാവും എന്നും അള്ളാഹുൻ്റെ റസൂലിൻ്റെ ഭക്ഷണം ഉണ്ടാകും അങ്ങനെ ഒരു ഭക്ഷണം അന്ന് വന്നു അത് ഞങ്ങൾ കഴിച്ചു എന്നല്ലാതെ മറ്റൊരോ ആഘോഷ പരിപാടികളൊന്നും ഒന്നും ഉണ്ടായില്ല ഞങ്ങൾ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു എന്ന് ആയിഷത്ത് നമുക്ക് ഇങ്ങനെയൊന്നും കഴിയില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഈഗോ ഒരു തരം അഹങ്കാരം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് ഞാനിപ്പോൾ എത്രയാണ് ഉള്ളത് എൻ്റെ കഴിവ് എത്രയാണ് എൻ്റെ പൈസ എത്രയാണ് ഇതൊക്കെ ആളുകൾക്ക് തിരിച്ചു കൊടുക്കേണ്ട നേരല്ലേ കല്യാണം ആ കല്യാണത്തിൻ്റെ നേരത്തെ നമ്മളൊന്നും പുറത്തിറക്കിയില്ലെങ്കിൽ ആൾ വിചാരിക്കില്ല കയ്യിൽ പൈസല്ലാ അപ്പോൾ എന്താ സുഭാഗം ഇങ്ങനെ ചിന്തിക്കാൻ നഫ്സ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന അള്ളാഹുവിന് ഒരു തോന്നലാണ് അള്ളാഹു ഇഷ്ടപ്പെടാത്തൊരു ഒരു അസുഖമാണ് റബ്ബിന് ഇഷ്ടമില്ലാത്തൊരു സ്വഭാവമാണ് അൽ അലാ ഞാൻ വലിയ ഉഷാറാണെന്ന് തോന്നൽ അത് അല്ലാഹുവിന് ഇഷ്ടമില്ല അള്ളാഹു അതിനൊരിക്കലും ഇഷ്ടപ്പെടില്ല ഞാൻ ഭയങ്കര ഉഷാറുള്ള ആളാണ് ഞാൻ തിരക്കേടില്ലല്ലോ എന്ന് ചിന്തിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ല നമ്മൾ കല്യാണം കൊണ്ടൊക്കെ ഉണ്ടാക്കി തീർക്കുന്നത് ഇതാണ് താനും

കുട്ടിയാണ് എൻ്റെ കൈയുർത്തിയാൽ വീടിൻ്റെ ഏറ്റവും ഹൈറ്റുള്ള ഭാഗം എൻ്റെ കൈ കൊണ്ട് തൊടാൻ എനിക്ക് കിട്ടിയിരുന്നു ഹസുൽ ബസ്വരി റതി അള്ളാന്ന് പറയാൻ നമ്മൾ വിചാരിക്കുന്ന വിധങ്ങൾക്ക് അന്ന് അത്രയ്ക്കല്ലേ ഉള്ളു അന്ന് കോൺക്രീറ്റ് ഇല്ലല്ലോ അന്ന് ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഒന്നും ഇല്ലല്ലോ അന്ന് എൻജിനീയേഴ്സ് ഒന്നും ഇല്ല അല്ലല്ല മദീനയിൽ അന്നുണ്ടായിരുന്ന ജുബൈറുബിൻ അവാാം റതി അള്ളാഹുഹുവിൻ്റെ വീട് ഇന്ന് മദീനയിൽ ചെന്നാൽ അവിടുത്തെ ആർക്കിയോളജി ഡിപ്പാ ഡിപ്പാർട്ട്മെൻറ്റ് കമ്പിവേരി കെട്ടി സുരക്ഷിതമായി വെച്ച ഒരു സ്ഥലം കാണും ഒരു അന്നത്തെ രീതിയിൽ ഒരു കൊട്ടാരം പോലത്തെ വീട് നല്ല ഹൈറ്റുള്ള ഒരു കോട്ട പോലത്തെ വീട് ഇന്നും സംരക്ഷിച്ചിട്ടുണ്ട് അന്നത്തെ സാഹചര്യം ഭയങ്കരമാണ് അങ്ങനത്തെ വീടുകൾ ഉണ്ട് അന്ന് മദീനയിൽ തങ്ങളുടെ നമ്മുടെ പറഞ്ഞു പറഞ്ഞു തങ്ങൾ ഈത്തപ്പനയുടെ ഓലകൾ വെച്ച് അതിൻ്റെ മേൽ കളിമണ്ണ് നിറച്ചതാണ് നബി തങ്ങളുടെ പൊരയുടെ റൂഫ് മിൻ ഹിജാറത്തിൻ മർദൂമ മിൻ ജരീദ് ഒക്കെ ഈത്തപ്പ ചെത്തിയുണ്ടാക്കിയ കല്ലുകളും മണ്ണ് ചൂള വെച്ചുണ്ടാക്കിയ കല്ലുകളും അതുപോലെ തന്നെ ഈ ഈത്തപ്പനയുടെ ആ നാരുകളും മട്ടലുകളും വെച്ചുണ്ടാക്കിയ പൊരയിലൂറുല്ലാഹിസ്വല്ലാഹുസ്വല്ലം സന്തോഷമായി കഴിഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം വീട്ടിലിൻ്റെ സന്തോഷത്തിന് നമ്മുടെ ഭൗതികമായ സൗകര്യങ്ങൾ ഒരു കാരണവും അല്ല എന്ന് മനസ്സിലാക്കാനാണ് വളരെ ദാരിദ്ര്യമായ അവസ്ഥയിൽ കൊച്ചു കൂരകളിൽ ജീവിക്കുന്ന ആളുകൾക്ക് നല്ല സന്തോഷത്തിൽ കഴിയുന്നില്ലേ കൊട്ടാരം പോലെയുള്ള വീടുകളിൽ സീരിയലുകാര് കാണിക്കുന്ന പോലെ വലിയ വലിയ കൊട്ടാരങ്ങളും അതിൽ കരഞ്ഞങ്ങനെ കഴിയും കാലം മുഴുവൻ എന്താ പതുണ്ടായ കാര്യം വലിയ വലിയ പുരൊക്കെ പിന്നെ കരച്ചിലാണ് അങ്ങനത്തെ പുരകളും കാണും ഐഷബ ബിബർ അലി അള്ളാഹൻഹയെ സംബന്ധിച്ച് അവരുടെ വീടിന്റെ വിഷയങ്ങൾ ഒരുപാട് ചരിത്രത്തിൽ വന്നു ഒന്നും ഉണ്ടായിട്ടില്ല തങ്ങൾക്ക് ഖിറാബ് ഫാത്തിമർ അള്ളാഹന പറഞ്ഞു അന്ന് ഞങ്ങൾക്കൊരു തോലിന്റെ ഒരു കാർപ്പറ്റ് ഉണ്ട് അതിൽ ഞാനും ഫാത്തിമ ബിബി കിടക്കും നേരം വെളുത്താൽ ആ തോ തോലിൻ്റെ ഒരു ഭാഗത്ത് മാവ് കുഴക്കും ഫാത്തിമർ അലി അള്ളാഹൻഹ മറ്റൊരു ഭാഗത്ത് ഞങ്ങളുടെ ഒട്ടകത്തിന് ഭക്ഷണവും കൊടുക്കും അതെടുത്തിട്ട് രാത്രി ഞങ്ങളെടുത്ത് പുറച്ച് കിടക്കും ചെയ്യും അങ്ങനെയാണ് ഞങ്ങൾ ജീവിച്ചതെന്ന് അലിബി നബിബുറി അള്ളാഹു ഇങ്ങനെയുള്ളൊരു സാഹചര്യം പഠിപ്പിച്ചു തന്ന നബിയുടെ ഉമ്മത്തികളാണ് നമ്മൾ ധൂർത്ത് ചെയ്യുന്നത് ധൂർത്ത്ബദ്ധൂർ ചെയ്യുന്നവർ പിശാച്ചിൻ്റെ ആളുകളാണ് ഖുർആൻ ആ ആ പിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞ ആയത്തിൻ്റെ തൊട്ട് മുമ്പ് ഉള്ള ആയത്തുകൾ നോക്കുമ്പോഴാണ് ഇതിൻ്റെ കോണ്ടാക്സ്റ്റ് മനസ്സിലാവുക എപ്പോഴാണ് ഈ ധൂർത്ത് എന്ന് പറയുന്നത് മസൂറത്തുൽ ഇസ്ര